പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, പ്രബുദ്ധരായ ലോകമെമ്പാടുമുള്ള മലയാളികളെ, പൗരാവകാശത്തിലും മനുഷ്യാവകാശത്തിലും വിശ്വസിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, നിങ്ങൾക്കേവർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഊഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ആധുനിക ഇന്ത്യയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെല്ലാം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല ഇന്ത്യയിൽ ചരിത്രത്തെയും ചരിത്രം സൃഷ്ടിച്ച വിപ്ലവകാരികളെയും തമസ്കരിക്കുന്ന വരേണ്യ ചരിത്രകാരന്മാരുള്ള ഇന്ത്യയിൽ ഇന്ന് June 18 കേരളം ഒന്നാമതായി കടപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ വിപ്ലവകാരി മഹാത്മാ അയ്യൻകാളിയുടെ സ്മൃതി ദിനമാണ്. 81st സ്മൃതി ദിനം, മഹാത്മാ അയ്യൻകാളിയുടെ സ്മൃതി ദിനം ഇന്ന് ആചരിക്കുമ്പോൾ ആരായിരുന്നു മഹാത്മാ അയ്യൻകാളി, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ എന്ന് പുതിയ തലമുറ തീർച്ചയായും പഠിക്കേണ്ടതുണ്ട്, ഓർമ്മിക്കേണ്ടതുണ്ട്. 1863 ജാതി കേരളം, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കേരളം, അങ്ങനെ ഒന്നര നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൻ്റെ അടിമത്ത കേരളത്തിലാണ് അയ്യൻകാളി നെയ്യാറ്റിൻകര താലൂക്കിൽ പിറന്നു വീഴുന്നത്. നമുക്കറിയാം 1800 മുതൽ 1930 വരെ നടന്ന ഇന്ത്യയിലെമ്പാടും നടന്ന പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളുമാണ് ഇന്ത്യയിലെ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ അവർക്ക് തുല്യത പ്രഖ്യാപിച്ചുകൊണ്ട് 1950 January 26 ഇന്ത്യക്കൊരു ഭരണഘടന നിലവിൽ വരുന്നത്. അത്തരം പോരാട്ടങ്ങളുടെ ഏറ്റവും ശക്തമായ കേരള മാതൃകയാണ് മഹാത്മാ അയ്യൻകാളി. നമ്മളിന്ന് വഴിയിലൂടെ നടക്കുന്നു, നമ്മളിന്ന് പൊതു പള്ളിക്കൂടങ്ങളിൽ പഠിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു, ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. വഴി നടക്കാനും വെള്ളം കുടിക്കാനും അക്ഷരം പഠിക്കാനും അങ്ങനെ എല്ലാവിധമായ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട കേരളത്തിൽ 1863 അദ്ദേഹം ജനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യവും ഏറെ ദുർഘടമായ മനുഷ്യാവകാശങ്ങളില്ലാത്ത ഒരു പരിസരത്തായിരുന്നു. അതിനുശേഷം ഒരുപക്ഷെ ദളിതർക്കിടയിൽ, പട്ടികജാതി വിഭാഗത്തിനിടയിൽ അല്പം നിലവും അതുപോലെ അല്പം ധനികമായ പശ്ചാത്തലവും ഉണ്ടായിരുന്ന, ഏക്കറണക്കിന് വസ്തുവിൽ കൃഷിയുണ്ടായിരുന്ന ഒരു പിതാവിൻ്റെ മകനായിട്ട് കൂടി ഈ മനുഷ്യാവകാശങ്ങളെല്ലാം അദ്ദേഹത്തെ നിഷേധിക്കപ്പെട്ടു. സ്കൂളിൽ പോകാൻ, കുട്ടികളോടൊപ്പം കളിക്കാൻ, ഇതര വിഭാഗത്തിലുള്ള ജനവിഭാഗങ്ങളോടൊപ്പം ഇടപഴകുവാൻ, അങ്ങനെ പൊതുവഴിയിലൂടെ നടക്കാൻ, പൊതുകിണറിൽ നിന്നും വെള്ളം കുടിക്കാൻ, അങ്ങനെയുള്ള എല്ലാവിധമായ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട, ഒരുപക്ഷെ മനുസ്മൃതിയുടെ തിട്ടൂരങ്ങൾ ഭരിച്ചിരുന്നൊരു വ്യവസ്ഥ. അങ്ങനെ തിരുവിതാംകൂറിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ മാത്രമല്ല, അത് കേരളമെമ്പാടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അയ്യൻകാളി അതിനെതിരെ പോരാടി. ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 1893 അദ്ദേഹത്തിൻ്റെ 30th വയസ്സിൽ കേരളത്തിൽ പുതുവഴിയിലൂടെ നടക്കാൻ മണി കെട്ടിയ കാളയിൽ, ആ കാളയെ കെട്ടിയ വില്ലുവണ്ടിയിൽ വഴിവിലക്കുകൾ ലംഘിച്ചുകൊണ്ട് തെക്കൻ കേരളത്തിൻ്റെ തെരുവുകളിൽ, ഗ്രാമവീഥികളിൽ, രാജവീഥികളിൽ ഒരു പ്രകമ്പനമായി ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വില്ലുവണ്ടി സമരം ചെയ്ത വിപ്ലവകാരിയാണ് മഹാത്മാ അയ്യൻകാളി. അതിനുശേഷമാണ് കേരളം പൊതുവഴികളായി നമ്മൾ ഇന്ന് കാണുന്ന വഴികൾ
തുടങ്ങുന്നത്. 1890s അതിനുശേഷം 1905 ഒരുപക്ഷെ കമ്മ്യൂണിസത്തെക്കുറിച്ചോ മറ്റ് വിപ്ലവ പ്രത്യശാസ്ത്രങ്ങളെക്കുറിച്ചോ കേട്ടുകേൾവിയില്ലാത്ത കേരളത്തിൽ സാധുജന പരിപാലന സംഘം എന്ന ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ അധസ്ഥിതർക്കിടയിൽ ഇന്ന് നമ്മൾ വിളിക്കുന്ന ഉപജാതി ചിന്തകൾ വെടിഞ്ഞുകൊണ്ട് പുലയനും പറയരും ചെറുമരും കണക്കനും അങ്ങനെ പട്ടികജാതി വിഭാഗത്തിലിട്ട മുഴുവൻ ജനവിഭാഗങ്ങളെയും ഐവനർ അടക്കമുള്ള സാമൂഹ്യ വിഭാഗങ്ങളെ സാധുജന പരിപാലന സംഘം എന്ന പ്രസ്ഥാനത്തിൽ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഒരുപക്ഷെ ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിക്കായുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഒരു സാമൂഹിക പരിവർത്തന പ്രസ്ഥാനത്തെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തത്. 1907 കേവലം കർഷക തൊഴിലാളിയായി അല്ലെങ്കിൽ കർഷക തൊഴിലാളി നേതാവായി കർഷക തൊഴിലാളിയുടെ കൂലിക്ക് വേണ്ടിയുള്ള സമരമാണ് അയ്യൻകാളി നയിച്ചതെന്ന വ്യാജ ചരിത്രം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക നായകന്മാരുണ്ട്, ചില കമ്മ്യൂണിസ്റ്റ് ചിന്തകന്മാരുണ്ട്. പക്ഷെ അയ്യൻകാളി കേരളത്തിൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ ഒരു വർഷം നീണ്ടുനിന്ന കാർഷിക സമരം, കാർഷിക പണിമുടക്ക് സമരം, അതിലുന്നയിച്ച മുദ്രാവാക്യം, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിലെ പള്ളിക്കൂടങ്ങളിൽ വിദ്യാലയങ്ങളിൽ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ അധസ്ഥിതരുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ കാണായ പാഠം മുഴുവൻ മുട്ടിപ്പുല്ല് കിളിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വർഷം നീണ്ടുനിന്ന കാർഷിക സമരം അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഏറെ പട്ടിണി കിടന്നും തൊഴിലില്ലാതെയും അവസാനം മത്സ്യത്തൊഴിലാളികളെ ആശ്രയിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോയി ഒരു വർഷത്തിലധികം നീണ്ട സമരം വിജയിപ്പിച്ചുകൊണ്ടാണ് 1908 ആ സമരം വിജയിപ്പിച്ചുകൊണ്ടാണ് അയ്യൻകാളി തിരുവിതാംകൂർ രാജാവിൻ്റെ പ്രതിയായ ദിവാനെ കൊണ്ട് പള്ളിക്കൂടത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം കേരളത്തിലെ അധസ്ഥിത കുട്ടികൾക്കും കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കും ജാതിമത വ്യത്യാസമില്ലാതെ അത് നേടിക്കൊടുക്കുന്ന ഒരു ഉത്തരവിലൂടെ കേരളത്തിൽ ഒരു വലിയ ചരിത്ര സമരം വിജയിപ്പിച്ചു. നമുക്കറിയാം കേരളത്തിൽ അയ്യൻകാളുടെ ഓർമ്മകളെ, കേരളത്തിലെ അയ്യൻകാളുടെ പോരാട്ടങ്ങളെ കേരളത്തിലേതെങ്കിലും ചരിത്രകർമാർ മുന്നോട്ട് കൊണ്ടുവന്നതല്ല. ഇന്ത്യയിൽ ഇന്ന് ചരിത്രത്തെ നിഷേധിക്കുന്നു, അവരുടെ പേരുകൾ നിഷേധിക്കുന്നു, അവരുടെ സ്ഥാപനങ്ങൾ നിഷേധിക്കുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലടക്കം, അതിനു മുമ്പുള്ള പോരാട്ടങ്ങളിലടക്കം ഇന്ത്യയെ നയിച്ച, ഇന്ത്യയെ സൃഷ്ടിച്ച, ഇന്ത്യ എന്ന ആശയത്തെ കെട്ടിപ്പടുത്തവരുടെ ചരിത്രങ്ങളൊക്കെ നിഷ്കാസനം ചെയ്യുന്ന വരീണ്യ ചരിത്രകാരന്മാരുടെ അല്ലെങ്കിൽ പുതിയ ഭരണകൂടത്തിൻ്റെ അതേ പന്താവിലായിരുന്നു കേരളവും 1970 വരെ. 1941 ജൂൺ മാസം 18 അന്തരിക്കുന്ന അയ്യൻകാളിയെക്കുറിച്ച് കേരളത്തിൽ 3 പതിറ്റാണ്ട് വരെ നിശബ്ദമായിരുന്നു കേരളത്തിൻ്റെ അന്നത്തെ സാംസ്കാരിക ലോകം എന്നത് എന്തായിരുന്നു കേരളം എന്നതിൻ്റെ നേർപ്പതിപ്പാണ്. ജാതിജന്യമായ, ജാതി മേൽക്കോയ്മയുടെ, വരേണ്യ മേൽക്കോയ്മയുടെ ചരിത്രകാരന്മാർക്ക് അയ്യൻകാളി അറിയില്ലായിരുന്നു. കാണൽക്കാർ ഒരുപക്ഷെ കേരളം മലയാളികളുടെ മാതൃഭൂമിയും കേരളത്തിൻ്റെ വേദങ്ങളുടെ നാടും അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാട് പോലും അയ്യൻകാളിയെക്കുറിച്ച് രേഖപ്പെടുത്താത്തത് കൊണ്ട് അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, എന്താണ് നിങ്ങൾ അയ്യൻകാളിയെക്കുറിച്ച്, മഹാത്മാ അയ്യൻകാളിയെക്കുറിച്ച് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താത്തത് എന്ന് ചോദിച്ചപ്പോൾ, വടക്കേ മലബാറുകാരനായിരുന്ന എനിക്ക് തെക്കൻ കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളെ അറിയില്ലായിരുന്നു എന്നാണ് ഇ.എം.എസ്. ചിന്തയിലൂടെ മറുപടി നൽകിയത്. പക്ഷേ 1850s 1848 1870s 1917 ഒക്കെ നടന്ന ലോകത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് നൂറുകണക്കിന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു സാംസ്കാരിക പ്രസിദ്ധീകരണ ശാലകളും ഒരു സാംസ്കാരിക നായകന്മാരും ഒരു രാഷ്ട്രീയതാക്കളും 1970s അവസാനം വരെ അയ്യൻകാളിയെ തമസ്കരിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ ചെറുമകൻ നെങ്ങാനൂർ സുരേന്ദ്രൻ കൊണ്ടാണ് അയ്യൻകാളിയെ ആരായിരുന്നു എന്ന കേരളീയ സമൂഹത്തോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ വീണ്ടെടുക്കാൻ കേരളത്തിലെ അധസ്ഥിതനും ദളിതനും അവൻ ഗവേഷക വിദ്യാർത്ഥികളായി കേരളത്തിൽ പരന്നിറന്നു, കേരളത്തിൻ്റെ ആർക്കിവീസുകളിൽ പരന്നിറന്നുകൊണ്ടാണ് പിന്നീട് അയ്യൻകാളിയുടെ ചരിത്രം പുറത്തെടുക്കുന്നത്.
ഇന്ന് 30 ൽ പരം ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ ജീവചരിത്രങ്ങൾ മഹാത്മാ അയ്യങ്കാളെക്കുറിച്ച് കേരളത്തിലുണ്ട് ഞാൻ സൂചിപ്പിച്ചത് തമസ്കരിക്കപ്പെട്ടുപോയ ഒരു ചരിത്രത്തിൽ ഇന്ന് പക്ഷേ കേരളത്തിൽ ജനങ്ങൾ തിരിച്ചറിയുന്നു പൊതുസമൂഹം തിരിച്ചറിയുന്നു മഹാത്മാ അയ്യങ്കാളി ഇല്ലായിരുന്നെങ്കിൽ കേരളം ഉണ്ടാകുമായിരുന്നില്ല വഴി നടക്കാനുള്ള അക്ഷരം പഠിക്കാനുള്ള വിദ്യാഭ്യാസം ചെയ്യാനുള്ള കേരളത്തിൽ ഭൂമിക്ക് വേണ്ടിയുള്ള എല്ലാവർക്കും കൃഷിഭൂമി വേണമെന്ന ആവശ്യമടക്കം ഏകദേശം ഒരുപാട് ആവശ്യങ്ങൾ കേരളത്തിൽ ഉന്നയിച്ചുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളി തൻ്റെ ഒരു ജീവിതം മുഴുവൻ കേരളത്തിലെ ജാതി മേൽക്കയ്മയോട് കേരളത്തിലെ വർണ്ണാശ്രമ വ്യവസ്ഥയോട് സന്ധിയില്ലാത്ത സമരം ചെയ്തത് 1907-8 അദ്ദേഹത്തിന് സ്കൂൾ പ്രവേശനം കിട്ടിയ ഊരൂട്ടമ്പലത്തെ പള്ളിക്കൂടത്തിലേക്ക് പ്രവേശനം നിഷേധിച്ച അധസ്ഥിത കുട്ടികളുടെ അവകാശം വീണ്ടെടുക്കാൻ പഞ്ചമി എന്ന ഒരു പെൺകുട്ടിയുമായി പൂജാരി അയ്യൻ എന്ന് പറയുന്ന ഒരാളുടെ മകൾ 8 വയസ്സുകാരി പഞ്ചമിയുമായി ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് അദ്ദേഹം കൈപിടിച്ചുകൊണ്ട് വരുന്നു ഒരുപക്ഷേ കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളുടെ ചരിത്രത്തിൻ്റെ രക്തരൂക്ഷിതമായ സമരം ഓർമ്മപ്പെടുത്തുന്ന അവിടെയാണ് പൊതുവിദ്യാലയങ്ങൾ പ്രവേശിപ്പിക്കാൻ ആരുടെയെങ്കിലും ഔദാര്യമായിരുന്നില്ല കേരളത്തിലെ ആ പൊതുവിദ്യാലയത്തിൽ പ്രവേശിക്കാമെന്ന ഉത്തരവ് നടപ്പിലാക്കാൻ പ്രായോഗികമായി അദ്ദേഹം പഞ്ചമിയും പിടിച്ചുകൊണ്ട് വരും പഞ്ചമി ഏറിയ സ്കൂളിൽ അവിടുത്തെ സവർണ വിദ്യാർത്ഥികളും അവിടുത്തെ സവർണ അധ്യാപകരും അതിൻ്റെ മാനേജരുമൊക്കെ പഞ്ചമി കയറിയ ദിവസം തന്നെ ആ സ്കൂളിന് തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബഹിഷ്കൃതരാക്കപ്പെടുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് രോഹിത് മൗലമാർ നജീബുമാർ അതുപോലെ തന്നെ ഫാത്തിമ ലത്തീഫുമാർ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ നിന്ന് ആത്മഹത്യ ചെയ്യുകയോ രക്തസാക്ഷികളാവുകയോ പുറന്തള്ളപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിലും അതുതന്നെയായിരുന്നു അവസ്ഥ എന്ന് സൂചിപ്പിക്കാനാണ് അത് കേരളത്തിൽ പഞ്ചമിയിലൂടെ അയ്യൻകാളി തിരിച്ചുപിടിക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ബാലരാമപുരത്ത് ഊരൂട്ടമ്പലത്ത് നെയ്യാറ്റിൻകരയിൽ എന്തിന് വടക്കൻ കേരളത്തിൽ മധ്യ കേരളത്തിൽ തിരുവല്ലയിൽ പുല്ലാടക്കം അങ്ങ് എറണാകുളത്ത് ഉല്ലലിലടക്കം കോട്ടയത്ത് ഉല്ലലിലടക്കം വൈക്കത്തുല്ലലിലടക്കം എറണാകുളത്തടക്കം വരെ കാൽനടയായി സഞ്ചരിച്ചു കൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ പ്രക്ഷുബ്ധമായ കേരളത്തിലെ ഒരു സമര പന്താവ് തുറന്നു വെച്ചത് നിങ്ങൾക്കറിയാം കേരളത്തിൽ കല്ലയും മാലയും എന്ന് പറയുന്ന അപരിഷ്കൃതമായ ആഭരണങ്ങൾ സ്ത്രീ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് കേരളത്തിൽ സ്ത്രീകൾ പൊതുനിരത്തിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ കേരളത്തിൽ ജീവിക്കണം എന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അവിടെയാണ് അദ്ദേഹം അടിച്ചമർത്തപ്പെട്ട അടിയാള സ്ത്രീകളുടെ കല്ലയും മാലയും ഒന്നിച്ച് കൂട്ടി കത്തിച്ചുകൊണ്ട് അത് കേരളത്തിൽ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ ഒരു സ്ത്രീ വിമോചന വിപ്ലവത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചു 1913, 1914, 1917 ഏറ്റവും ശക്തമായൊരു പ്രക്ഷോഭം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് കേരളത്തിൽ സായുധമായി പോലും കേരളത്തിൽ സവർണ മാടമ്പിമാർ തങ്ങളുടെ വഴിമുടക്കുമ്പോൾ തങ്ങളുടെ കുട്ടികളെ ആക്രമിക്കുമ്പോൾ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ അയ്യൻകാളി ഒരു മെയ്വഴക്കമുള്ള അഭ്യാസിയെ പോലെ സ്വന്തം സഹോദരന്മാരെയും സഹപ്രവർത്തകരെയും കൂട്ടിക്കൊണ്ട് യാക്കൂബ് ചട്ടമ്പി എന്ന് വിളിക്കുന്ന ആളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് കേരളത്തിലെ സവർണ മാടമ്പിത്തത്തെ ഈ മനുഷ്യാവകാശങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് ചെറുത്ത് തോൽപ്പിക്കേണ്ടി വന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ കേരളത്തിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം മഹാത്മാ അയ്യൻകാളി കേരളത്തിലെ പൊതുസമൂഹത്തെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കേവലമായൊരു ജാതിവാദിയായിരുന്നില്ല പുലയ സമുദായത്തിൽ അദ്ദേഹം പറന്നെങ്കിലും പുലയനും പറയനും കണക്കനും അതുപോലെ തന്നെ ഐവനരും കേരളത്തിലെ സാമ്പവരും കേരളത്തിലെ കുറവരുമടക്കമുള്ള വിവിധ വിഭാഗം യുവാക്കളെ സ്വന്തം സംഘത്തിൽ ചേർക്കുവാനും അവരോടൊപ്പമാണ് അദ്ദേഹം പോരാട്ടങ്ങൾ നയിച്ചത് അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ പോലും സാധുജന പരിപാലന സംഘമെന്നാണ് അതിന് പേരിട്ടത് അതിനുശേഷം നീണ്ട പോരാട്ടങ്ങൾ 1910-11 ഡിസംബർ മാസം 5 കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്താൽ സംഘാടക ശേഷിയാൽ കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു ദളിത് അധസ്ഥിത നേതാവായി തിരുവിതാംകൂർ ഭരണകൂടം തിരിച്ചറിയുകയും 1911 ഡിസംബർ 5
ശ്രീമൂലം പ്രജാസഭ എന്ന ഇന്നത്തെ കേരള നിയമസഭയുടെ ആദ്യ രൂപത്തിൽ പ്രവേശനം നേടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും മറ്റു വിഭാഗങ്ങളുടെ പിന്തുണയില്ലാതെ കേരളത്തിൽ സ്വതന്ത്രമായൊരു പ്രസ്ഥാനം നയിച്ചുകൊണ്ട് സാധുജന പരിപാലന സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ശ്രീമൂലം പ്രജാസഭയിലേക്ക് ഏകദേശം 28 വർഷം 1911 ഡിസംബർ 5 മുതൽ 1939 വരെ കേരളത്തിലെ ശ്രീമൂലം പ്രജാസഭയിൽ അധസ്ഥിതരുടെയും പിന്നോക്കരുടെയും അവകാശങ്ങൾ ഉച്ചത്തിൽ അവതരിപ്പിക്കുവാനും അത് പിടിച്ചു വാങ്ങുവാനും നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിൻ്റെ ചരിത്രമാണ്. 1912 ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹം കേരളത്തിലെ ശ്രീമൂലം പ്രജാസഭ നടത്തിയ പ്രസംഗങ്ങൾ ഇന്ന് അയ്യൻകാളി ഹാൾ എന്ന നാമകരണം ചെയ്യപ്പെട്ട തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഫ്രണ്ടിലുള്ള VIT ഹാളിൽ അദ്ദേഹത്തിൻ്റെ ആ ഹാളിനെ പ്രകമ്പനം കൊള്ളിച്ചു നടത്തിയ വലിയ പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. പുതുവൽ ഭൂമി പലിശ നൽകണം, കൃഷിഭൂമി നൽകണം, ഈ റോഡ് വക്കിലും തോട്ടിറമ്പിലും ആറ്റിറമ്പിലും ഞങ്ങളുടെ ജനങ്ങൾക്ക് എൻ്റെ സമൂഹത്തിന് ജീവിക്കാൻ വയ്യ, അതുകൊണ്ട് ആധുനികമായ ജീവിത സൗകര്യങ്ങളുള്ള കൃഷി ചെയ്തും പരിസ്ഥിതിയെ സ്നേഹിച്ചും കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ കൃഷിഭൂമി നൽകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാദഗതികൾ അംഗീകരിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ പല ജില്ലകളിലും പുതുവൽ ഭൂമികൾ 3 സെൻറ്റും 5 സെൻറ്റും 10 സെൻറ്റും അല്ല, 100 ഏക്കറും 50 ഏക്കറും 25 ഏക്കറും 150 ഏക്കറും 200 ഏക്കറും കേരളത്തിലെ പുതുവൽ ഭൂമികൾ, മിച്ചഭൂമി എന്ന് നമുക്ക് വിളിക്കാവുന്ന പുതുവൽ ഭൂമികൾ കേരളത്തിലെ അധസ്ഥിത വിഭാഗത്തിന് കൃഷി ചെയ്യാനും ജീവിക്കാനും ഒരു പുനരധിവാസ പാക്കേജ് എന്ന നിലയിൽ ആധുനികമായ ജനാധിപത്യത്തിൻ്റെ വെള്ളി വെളിച്ചം നിലയിൽ അവർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം നേടിക്കൊടുക്കാൻ അയ്യൻകാളിക്ക് കഴിഞ്ഞു. മഹാത്മാ അയ്യൻകാളിയാണ് ഒരുപക്ഷെ കേരളത്തിലെ ഭൂരാഹിത്യത്തെക്കുറിച്ച് കേരളത്തോട് ആദ്യം സംസാരിച്ചത്. ബ്രഹ്മസംഭൂമിയായി ദേവസംഭൂമിയായി മേധാവിത്വ ശക്തികളുടെ ഭൂമി ഇരിക്കുമ്പോൾ കേരളത്തിലെ കൃഷി ചെയ്യുന്നവനും അധ്വാനിക്കുന്നവനും കിടന്നുറങ്ങാൻ, കൂരവെക്കാൻ, കൃഷി ചെയ്യാൻ ഭൂമി വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങൾ, കുറിച്ചിയിൽ സജിമുഖത്തൂരത്തടക്കം, ചങ്ങനാശ്ശേരിയിലടക്കം, പത്തനംതിട്ടയിലടക്കം, തിരുവനന്തപുരത്ത് പല താലൂക്കുകളിലും, നെടുമങ്ങാടും നെയ്യാറ്റിൻകരയിലും ഒരുപാട് താലൂക്കുകളിൽ ഇത്തരം ഭൂമികൾ അധസ്ഥിതർക്ക് വാങ്ങിച്ചു നൽകിക്കൊണ്ടാണ് അയ്യൻകാളിയുടെ പോരാട്ടം മുന്നോട്ടു പോയത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ ജനാധിപത്യത്തെ, കേരളത്തിലെ ആധുനികമായൊരു ജനാധിപത്യ സങ്കല്പത്തെ മുന്നോട്ട് വഹിച്ച, ജനാധിപത്യത്തിൻ്റെ പിതാവെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഏറ്റവും മഹാനായ വിപ്ലവകാരിയാണ് മഹാത്മാ അയ്യൻകാളി. പക്ഷേ അദ്ദേഹത്തെ ചരിത്രം 3.5 പതിറ്റാണ്ടോളം നിഷേധിച്ചു. ഇപ്പോഴും അദ്ദേഹത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഹൈന്ദവ സമൂഹങ്ങളുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിലെ ഒരു സംവിധാനമായി മാറാൻ അദ്ദേഹത്തെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കുണ്ട്. പക്ഷേ ഹിന്ദുത്വ ശക്തികൾ ഇന്ന് ഉന്നയിക്കുന്ന ഹിംസാത്മക ഹിന്ദുത്വം എന്ന് പറയുന്ന ചാതുർവർണ്ണത്തിനെതിരെയാണ്, മനുസ്മൃതിക്കെതിരെയാണ്, ഭീകരമായ ജാതി നിയമങ്ങൾക്കെതിരെയാണ് മഹാത്മാ അയ്യൻകാളി കേരളത്തിൽ പോരടിച്ചത്. അതുകൊണ്ടാണ് പൊതുപള്ളിക്കൂടങ്ങളിൽ അവർക്ക് പ്രവേശനം, കേരളത്തിലെ അധസ്ഥിതർക്ക് മുഴുവൻ. എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന പള്ളിക്കൂടങ്ങൾ കേരളത്തിൽ എല്ലാവർക്കും കയറിയിരിക്കാൻ കഴിയുന്ന തരത്തിൽ, ഒരു കാലഘട്ടത്തിൽ നായന്മാർ കയറിയാൽ അവിടെ ബ്രാഹ്മണർ ജനൽ വഴി പുറത്ത് ചാടുമെന്നായിരുന്നു ചരിത്രകാരന്മാർ പറഞ്ഞത്. ഈഴവർ പള്ളിക്കൂടത്തിൽ കയറിയാൽ അവിടെയുള്ള സവർണ കുട്ടികൾ ജനൽ വഴി പുറത്തേക്ക് പോകുമായിരുന്നു, അധസ്ഥർ കയറിയാൽ മറ്റുള്ളവർ പോകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ജാതി വഴക്കങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഐഡിയൽ, ഒരു മാതൃകയായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി. നമ്മൾ എന്തെല്ലാം ഇന്ന് പൊതുവായി കാണുന്നു, പൊതുവഴികൾ, പൊതുവിടങ്ങൾ. കേരളത്തിലെ ഗ്രാമവീഥികൾ പ്രൈവറ്റ് റോഡുകളായിരുന്നു, കേരളത്തിലെ രാജവീഥികൾ രാജാക്കന്മാർക്ക് മാത്രം സഞ്ചരിക്കാവുന്നവയായിരുന്നു. ഇതെല്ലാം പൊതുവിടങ്ങളാക്കിക്കൊണ്ട് കേരളത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ ഒന്നാമതായി സംഭാവന ചെയ്ത വ്യക്തിയാണ് മഹാത്മാ അയ്യൻകാളി. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ അവസ്ഥയിൽ 2022 ഈ June 18 മഹാത്മാ അയ്യൻകാളിയുടെ 81st ഓർമ്മദിനം അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ നമ്മുടെ ലോകം, നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയാം. അയ്യൻകാളി വിപ്ലവം നയിച്ച, അയ്യൻകാളി നേടിയെടുത്ത, അയ്യൻകാളി പൊതുവിടങ്ങളാക്കിയ, അയ്യൻകാളി ജനാധിപത്യവൽക്കരിച്ച കേരളവും ഇന്ത്യയുമൊക്കെ അയ്യൻകാളിയുടെ സമകാലികരായിരുന്ന ഒരുപാട് നേതാക്കൾ, അദ്ദേഹത്തിന് മുൻഗാമിയായ ശ്രീനാരായണ ഗുരു,
വൈകുണ്ഠസ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ, പൊയ്കേലപ്പച്ചൻ, പമ്പാടി ജോൺ ജോസഫ്, സരതൻ സോളമൻ, അദ്ദേഹത്തിനോടൊപ്പം സമകാലികരായി കേരളത്തിൻ്റെ പ്രജാസഭയിലേക്ക് വന്ന പൊയ്കേലപ്പച്ചനും കണ്ടൻ കുമാരനും വെള്ളിക്കര ചോദിയും ഒരുപാട് ആൾക്കാർ, കുറുമ്പൻ ദൈവത്താനും അടക്കമുള്ളവരുടെ ഒരു പോരാട്ടമാണ്. പെരിയൂർ സോറി നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ജാതിക്കുമ്മി എഴുതിക്കൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ, അതുപോലെ സഹോദരൻ അയ്യപ്പൻ, ഒരുപാട് ആൾക്കാർ കേരളത്തെ ജനാധിപത്യവൽക്കരിക്കാൻ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി വടക്കേ മലബാറിൽ വള്ളുവനാട് താലൂക്കിലും ഏറനാട് താലൂക്കിലും ഒക്കെ മുന്നോട്ട് വന്ന വിപ്ലവകാരികൾ, വാരിയും കുന്നത്ത് കുഞ്ഞമ്മദ് അജി അടക്കമുള്ളവർ, അവരുടെ പോരാട്ടങ്ങളാണ് ചരിത്രത്തെ, കേരളത്തെ സൃഷ്ടിച്ചതെങ്കിൽ ആ ചരിത്രം വിസ്മൃതിയിലാകുന്നു പോകുന്ന രീതിയിൽ രാജ്യമെമ്പാടും ഡെമോക്രസിൻ്റെ തൂങ്ങിയാടുന്ന വാളുപോലെ ഇന്ന് സംഘപരിവാര പ്രകൃതികൾ രാജ്യത്തെ മനുസ്മൃതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടും പ്രചോദനമാകേണ്ട, എന്തുകൊണ്ടും മാതൃകയാക്കാവുന്ന, എന്തുകൊണ്ടും പോരാട്ട മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്നും 81 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ഏറ്റവും ഉജ്ജ്വലമായി കേരളം തിരിച്ചറിയുന്ന, കേരളം വീണ്ടെടുക്കുന്ന മഹാത്മാ അയ്യൻകാരുടെ ഓർമ്മകൾ എന്നതുകൊണ്ട് ചരിത്രത്തെ ഇനിയും നമുക്ക് മുന്നോട്ട് നയിക്കാൻ, അസമത്വ ജടിലമായ മനുസ്മൃതിയുടെ ഒരു പുതിയ ഇന്ത്യയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്കെതിരെ കേരളത്തിൽ നിന്നുകൊണ്ട് പോരാടുമ്പോൾ ജാതിമത വ്യത്യാസമില്ലാതെ, മതവർണ്ണ ഭേദമില്ലാതെ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു പോരാട്ടമായി, ഒരു വിപ്ലവമായി ജനാധിപത്യത്തിനുവേണ്ടിയുള്ള ഈ പോരാട്ടം അതിന് തുടർച്ച ഉണ്ടാകണമെങ്കിൽ നമുക്ക് അയ്യൻകാളിയെ മാതൃകയാക്കിയേ പറ്റും. അതുകൊണ്ട് മഹാത്മാ അയ്യൻകാളിയുടെ ഈ പോരാട്ടത്തിൻ്റെ ഈ അനുസ്മരണ ദിനത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുവാനും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പോരാട്ടങ്ങൾ കേരളത്തിന് നേടിത്തന്ന ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ നന്ദിയുള്ള സമൂഹമായി, അയ്യൻകാളിയോട് നന്ദിയുള്ള സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ടെന്നും അദ്ദേഹത്തോടും അദ്ദേഹത്തോടൊപ്പവും അതിനുശേഷവും പിന്നീട് വന്ന പോരാളികളുടെ മാതൃക പിൻപറ്റുവാൻ നമുക്ക് കഴിയണം. ഒന്നാമതായി കേരളം ലോകത്തിന് സംഭാവന ചെയ്ത മഹാത്മാ അയ്യൻകാളിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ വിപ്ലവ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും മഹാത്മാ അയ്യൻകാളിയുടെ പേരിൽ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്മൃതിദിനത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഊഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ. ജയ് ഭീം, ജയ് ഡെമോക്രസി.